ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ലൈഫ് ഓഫ് സെറി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നല്ല മഴയാണ്, പുറത്തൊന്നും വരണുണ്ട് കേട്ടോ. എല്ലാരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. നമുക്ക് ഇവിടെ അത്ര പ്രശ്നമില്ല. നമുക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലൊക്കെ പല ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമുക്ക് സങ്കടമുണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉള്ള വീടുകളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മീഷോ ഹാളാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ടിപ്പോൾ മീഷോയിൽ നിന്ന് കുറേ ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 500 ബിലോയിൽ വന്നിരിക്കുന്ന ഡ്രസ്സുകളാണ് എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന കുറച്ച് ഡ്രസ്സാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് നമ്മളിപ്പോൾ മീഷോയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്താ പറയുക, മീഷോയിൽ നിന്ന് എടുത്തിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻസ് കിട്ടുന്നുണ്ട്, എന്നാൽ പോസിറ്റീവായിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നല്ല റിവ്യൂ നോക്കി നല്ല ഡ്രസ്സ് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് അതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ സൗണ്ട് കുറച്ചാണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളുടെ ഇതിലെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നത്. കാരണം നമ്മുടെ ഗുരുവായൂർ മേൽപ്പാലം പണിയുന്നത് കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ നമുക്ക് വഴിയുണ്ട്, നേരെ നമുക്ക് മാവുംചോട് എത്താൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർക്ക് നേരെ ഡയറക്റ്റ് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർക്ക് പോകുന്ന വണ്ടികളെല്ലാം തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് സൈഡ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് മീഷോയിൽ നിന്ന് എടുത്ത ഡ്രസ്സ്. ഇതെന്ന് വരുന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഡ്രസ്സും എടുത്തിരിക്കുന്ന ഒരു 400, 450, 300 അതിന് താഴോട്ടുള്ളതാണ്. 300, 200 അങ്ങനെയുള്ള റേറ്റിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. 500 മുകളിലോട്ട് ഞാൻ ഒരു ഡ്രസ്സും എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കുറേ ഒരുപാട് പേര് നമുക്ക് കമൻസ് തരുന്നുണ്ടായിരുന്നു, നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഡ്രസ്സ് കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇച്ചിരി വില കുറച്ചുള്ളതാണ് എടുത്തത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം എടുത്ത ഡ്രസ്സ്. കണ്ടോ, ഇതിന് 380, 390 രൂപ ആയിട്ടുള്ള ഈ ഡ്രസ്സ്. ഇത് മീഷോയിലിട്ട് നിങ്ങളൊരു പക്ഷേ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ഡ്രസ്സ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് 2-3 മാസമായി. പക്ഷേ എനിക്കിത് ഭയങ്കര ഹംഫർട്ടാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടിട്ട്. കാരണം നല്ല കോട്ടൺ ആണ് കേട്ടോ, മെറ്റീരിയൽ വന്നിട്ട് നല്ല കോട്ടൺ ആണ്. അതേപോലെ തന്നെ ഞാനിതിപ്പോൾ ഒത്തിരി തവണ വാഷ് ചെയ്തു, എൻ്റെ കളറിനൊന്നും ഒരു ചേഞ്ച് പോലും വന്നിട്ടില്ല. നല്ല മെറ്റീരിയലാണ്, അതുപോലെ തന്നെ ഒരു കേടുപാടും പറ്റിയിട്ടില്ല. നല്ല സ്റ്റിച്ചിങ് ആയിരുന്നു. പിന്നെ 2XL ആണ്. എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ചില ഡ്രസ്സുകൾ ഇതിപ്പം സാധാരണ 2XL ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഡ്രസ്സ് ഇച്ചിരി ഫിറ്റായിട്ടാണ് നിൽക്കുക. പക്ഷേ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇത്തിരി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണെന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ട് തന്നെ നല്ലതായിട്ടുള്ള എന്താ പറയുക വിരിപ്പൊക്കെ, ഈ വിരിവ് നമുക്ക് ഞൊറിവ് വരുമല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ മെറ്റീരിയൽ ആയാലും കളർ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇത്രയും വാഷ് ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു റെഡ് കളറൊക്കെ ഞാൻ ഓർത്തു, ഞാൻ ആദ്യം കണ്ടപ്പോൾ ഓർത്തു ഈ റെഡ് കളറൊക്കെ ശരിക്കും മങ്ങും പച്ചയൊക്കെ പോകും. ഇതൊരു പിസ്ത ഗ്രീനാണ് വന്നിട്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇത് കോട്ടണും ആണ്. അത് ആദ്യം എല്ലാവരും പറയുന്നുണ്ട് കോട്ടൺ ഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റയോൺ മെറ്റീരിയൽ ആണ് ചേച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ എടുത്തിട്ട് എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല. നല്ല ഡ്രസ്സാണ്. ഇതിന് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ലെങ്ത് ഇത്തിരി കൂടുതലാണ് കേട്ടോ. ലെങ്ത് നന്നായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം ലെഗിൻസോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഉടുപ്പ് പോലെ, ഒരു ഫ്രോക്ക് പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് നോക്കി നോക്കണം. 380 രൂപ, 390 രൂപയാണ് വരുന്നത്. ഹൈനെക്കാണ് വരുന്നത് കേട്ടോ. ഇതാണ് അപ്പോൾ രണ്ടാമത്തെ ഡ്രസ്സ്. ഇതാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കുറേ ഫ്രോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ഫ്രോക്ക് ഓൾറെഡി ഞാൻ മേടിച്ച്, അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് എൻ്റെ വീട്ടിലായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതൊരു ഫ്രോക്കാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ. എനിക്ക് ആ വൈൻ കളറാണ്, നല്ല മുന്തിരി കളർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഡിസൈൻസും ഒക്കെ ഇതിൻ്റെ തന്നെ പല ഡിസൈൻസിൻ്റെ തന്നെ മീഷോയിൽ വരുന്നുണ്ട്. ഇതിനും ഏകദേശം ഒരു 300 റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ കളറൊന്നും മങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടാണ്. ഇട്ട് കഴിയുമ്പോൾ നല്ല കംഫർട്ടാണ്. ഞാൻ ആ ചൂട് സമയത്തൊക്കെ ഇതായിരുന്നു കൂടുതൽ യൂസ് ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണിത്. ഇതും അതുപോലെ തന്നെ കൈ നമുക്ക് വരുന്നത് ഫുൾ സ്ലീവാണ്. പിന്നെ ത്രെഡ് വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ത്രെഡ് വർക്ക്
കൂടുതൽ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതിനകത്ത് മിറർ വർക്ക് പോലെ തോന്നും, പക്ഷെ ഇത് ത്രെഡ് വർക്കിന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മിറർ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയൊരു ഗിൽട്ടിൻ്റെ ഒരു ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പം നല്ല ഭംഗിയാണ്, ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണ്. അതുപോലെ ലെങ്ത് ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട്, നല്ല എന്താ പറയുക ബോഡിയോട് നന്നായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇപ്പോൾ ഈ കാണിച്ച രണ്ട് ചുരിദാറിൻ്റെയും പിന്നെ മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ അതേപോലെ തന്നെ ഫ്രോക്കാണ്. എനിക്ക് ഈ ഫ്രോക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനത്തെ ഉടുപ്പുകളോടാണ്. എനിക്ക് നമ്മുടെ കുർത്തീസ് വരുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള ടോപ്പുകളോടാണ്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ടോപ്പുകളത്. ഇവൻ അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അപ്പം ഞാൻ ബ്ലാക്കിൽ എങ്ങനെ ഡിസൈൻസ് വന്നാലും അത് ഞാൻ എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഷോപ്പിൽ പോയാലും ഏറ്റവും കൂടുതൽ ഞാൻ തേടുന്നത് ബ്ലാക്കിനോടാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് വീണ്ടും എടുത്തൊരു ഫ്രോക്കാണിത്. ഇതും ഏകദേശം വരുന്നത് 200-300 റേറ്റിലേ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് കണ്ടില്ലേ, ഇതും ത്രെഡ് വർക്കാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ്. നല്ല കംഫർട്ടാണ് ഇട്ട് കഴിയുമ്പോൾ. ആദ്യം ഞാൻ ഓർത്തു ഇതെല്ലാം കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങുമായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ചുരുങ്ങിയിട്ടില്ല കേട്ടോ. നല്ല ഡ്രസ്സാണ്, എനിക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നെ ഇതിനകത്ത് കണ്ടില്ല പിങ്കും നമ്മുടെ ഓറഞ്ച് ഷെയ്ഡ് സ്കൈ ബ്ലൂ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കണ്ട, ഇങ്ങനെയാണിത്. പിന്നെ ഇതിൻ്റെ കട്ടി നോക്കുവാണെങ്കിൽ നല്ല കട്ടി നോക്കിയാൽ അത്യാവശ്യം കട്ടിയുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് ഭയങ്കര കോട്ടൺ എന്ന് പറയുമ്പോൾ ഭയങ്കര കട്ടി കൂടിയിട്ടുള്ള കോട്ടൺ അല്ല, എന്നാലും ഇത്തിരി കട്ടി കുറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ കംഫർട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്ലീവാണ്, ഇതും ഫുൾ സ്ലീവാണ്. ഞാൻ എടുക്കുന്ന എല്ലാ പിന്നെ ഫ്രോക്കുകളും ഇതേ രീതിയിലാണ് എടുക്കുക. പിന്നെ ഹൈനെക്കാണ് കൂടുതൽ ഞാൻ എടുക്കുക, എനിക്ക് അതാണ് ഇഷ്ടം, എനിക്ക് ചേരുന്നതും അതാണ്, അതുകൊണ്ട് തന്നെ ഹൈനെക്കിനോടാണ് എനിക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പല കളറ് ലെഗിൻസ് യൂസ് ചെയ്യാം. അപ്പോൾ പിങ്ക് യൂസ് ചെയ്യാം, ഞാനിപ്പോൾ കൂടുതലും പിങ്കാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പിങ്കും ബ്ലാക്കും ഓറഞ്ചും ബ്ലാക്കും ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ എടുത്തത്. എന്തായാലും നല്ല മെറ്റീരിയലാണ്, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ നല്ലതാണ്, ഇതിൻ്റെ പല കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് എടുത്തത്, ഇതിൻ്റെ ഗ്രീന്, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ പല കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇതാണ് വേറെ എണ്ണം വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ടോപ്പാണ് കേട്ടോ. ഇതൊരു കുർത്തിയാണ്, ഇത് നല്ല കോട്ടൺ കുർത്തിയാണ് കേട്ടോ. ഇത് ഞാൻ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോയ സമയത്ത് ഒരുപാട് പേര് അവിടെ എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇത് കോട്ടൺ ആണോ അല്ലയോ നമുക്ക് അറിയത്തില്ല എന്ന്. കാരണം ഞങ്ങളിത് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാതിരുന്നതാണ്. പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ചെങ്കിലും എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസൈൻസ് ഒരുപാട് ഇഷ്ടമായിരുന്നു. നല്ല ഫുൾ എന്താ പറയുക പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്, നല്ല കോട്ടൺ ആണ്. ഇതും അതേപോലെ തന്നെ കളറ് പോയിട്ടില്ല കേട്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ റിവ്യൂ നോക്കി എടുക്കുമ്പോൾ ഒരുപാട് റിവ്യൂസ് അതിൽ ഉണ്ടാവും അല്ലേ. പക്ഷെ ചിലർ പറയുന്ന റിവ്യൂസ് നമുക്ക് അത്ര വിശ്വസനീയല്ല. പക്ഷെ ചില ഡ്രസ്സുകൾ നമുക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ റിവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രസ്സാണോ അല്ലെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയെടുത്തൊരു ഡ്രസ്സാണിത്. ഇതിന്റെ കളർ എനിക്ക് കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ കളർ പോയിട്ട് ഒരു ക്രീം കളറാണ്, വൈറ്റ് അല്ല ക്രീമാണ്. ക്രീമിലാണ് ഈ പൂക്കളെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ എന്താ പറയുക ഇതിനകത്ത് പിന്നെ ഡാമേജ് ഒന്നും ഇല്ല എന്ന് കേട്ടോ, ഡാമേജ് ഒന്നുമില്ല. നല്ല ഡ്രസ്സാണ്, നല്ല ഫിനിഷിംഗ് ആയിരുന്നു. പിന്നെ പിന്നെന്താ പറയുക നല്ലതാണ്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ നമുക്ക് ഏത് ലെഗിൻസോ അല്ലെങ്കിൽ ഏത് കളറ് ലെഗിൻസ് വേണമെങ്കിലും ഇതിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം പല കളേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ലെഗിൻസ് ഇതിനും ചേരുകയും ചെയ്യാം. അപ്പോൾ ഇതിലുള്ള കളേഴ്സ് ഇപ്പോൾ റെഡും ഗ്രീനും യെല്ലോയും ഒക്കെ ഞാൻ ഇതിന് ലെഗിൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതേപോലെ തന്നെ ഹൈനെക്കാണ്, ഹൈനെക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾ ഇല്ലാതെ പോകാവുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പ് എടുത്തത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ വിശ്വസനീയമായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പ് എടുക്കാം. ഇതൊക്കെ വാഷ് ചെയ്താണ്, കളറൊന്നും പോയിട്ടില്ല, അത് കണ്ടോ. പൂക്കളുടെയൊക്കെ കളർ അതേപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും ഒന്ന് നോക്കി നോക്കിയോളൂ. ഇത് 200 something അങ്ങനെ വന്നിട്ടുള്ളൂ, 280-290 ഒക്കെ വന്നിട്ടുള്ളൂ. നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും, ഇതും നല്ലതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുർത്തിയാണ്, ഇത് ഡെയിലി യൂസിന് വേണ്ടി എടുത്താണ്. ഇതാണ് കുർത്തി വന്നിട്ട്, ഇതിന് 260 രൂപയെ വന്നിട്ടുള്ളൂ, 268 രൂപയെ വന്നിട്ടുള്ളൂ. നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളി കോട്ടൺ ആണ് വരുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ നമ്മുടെ ഈ വർക്കാണ്, എനിക്ക് ഡിസൈൻസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇതെടുത്തത്. ഇതിപ്പോൾ ഗ്രീനാണ്, പല കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ തന്നെ. ബ്ലൂം ബ്ലാക്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്. അപ്പോൾ പല കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത് ഗ്രീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്രീൻ എനിക്ക് കുറവാണ് ഡ്രസ്സ്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. പോളി കോട്ടൺ ആണ്.
പോളികോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ വർക്ക് എന്ന് പറയുമ്പം ഇത്രയും വില കുറവിൻ്റെ ആയതുകൊണ്ട് തന്നെ വർക്ക് അത്ര നല്ല ഫിനിഷിംഗ് അല്ല, ഒറ്റയടിപ്പേ വന്നിട്ടുള്ളൂ. ഇതിന് നമുക്ക് ഒന്നുകൂടെ അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാം, പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഈ വർക്ക് കണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇതിപ്പോൾ എങ്ങനെ ആകും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, കളറൊന്നും പോയിട്ടില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നന്നായിട്ടുണ്ട്, എനിക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത കേട്ടോ. പോളികോട്ടൺ ആണ്, പിന്നെ അധികം പിന്നെ ലൈനിങ് വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ നമുക്ക് നിഴലൊന്നും അടിക്കത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കണം, നിഴലൊന്നും അടിക്കില്ല. പിന്നെ നല്ലതാണ്, ലെങ്ത് ആയിട്ടുള്ളതാണ്, നല്ല കറക്റ്റ് സൈസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരെണ്ണം വന്നത്. പിന്നെ ലാസ്റ്റ് വൺ എടുത്തത് ഈ ഒരു കുർത്തി സെറ്റാണ്. ഇത് കുർത്തി സെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു ഡിസൈൻ. ഞാൻ എപ്പോഴും അതിങ്ങനെ ഓരോ ഇപ്പോൾ അജിയോയിലായാലും മീഷോയിലായാലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഞാൻ ഈ ഒരു ഡ്രസ്സ് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പാറ്റേൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഈ ഗോൾഡൻ വർക്ക് ഇങ്ങനെ വരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് അത്ര ഫിനിഷിംഗ് വർക്ക് തോന്നിയില്ല. ഇതെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അത്ര ഫിനിഷിംഗ് വർക്ക് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ നെക്ക് എന്ന് പറയുമ്പോൾ ഇത്തിരി ഞാൻ ആദ്യം ഇത്തിരി കൊടുക്കുക, എനിക്ക് ഇത്തിരി വൈഡ് നെക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇത്തിരി കയറി എന്നിരിക്കുന്നു. ബോട്ട് നെക്കൊന്നും പറയാൻ പറ്റില്ല, അത് കാരണം ഫുൾ ഫിനിഷല്ല വർക്ക്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കൈ വരുന്നത് ഇങ്ങനെയാണ് എന്തോ, കൈവർക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക, തുണി അത്ര വലിയ മെച്ചമില്ലാത്തൊരു തുണിയാണ്. അപ്പോൾ അത്ര ഫിനിഷിങ് വർക്കല്ല. പക്ഷേ റിവ്യൂ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റിവ്യൂ ആയിരുന്നു കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഒത്തിരി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു മെറ്റീരിയൽ അതിൻ്റെ പാറ്റേൺ കണ്ടിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. ഇത് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്ക് എന്തോ ഒരു വിസ്കോ അതേത് ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. നല്ല സോഫ്റ്റാണ്, മെറ്റീരിയൽ സോഫ്റ്റാണ്, പക്ഷേ ഇതിൻ്റെ വർക്ക് അത്ര നല്ല ഫിനിഷിങ്ങിൽ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതിനോട് എനിക്ക് അത്ര ഇതില്ല. പിന്നെ എനിക്ക് ഇതിന് വന്നിട്ട് ഷാള് വരുന്നുണ്ട്, ഷാളിനും അതുപോലെ വീതി കുറവാണ്, വീതി അത്രയ്ക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ റേറ്റിലുള്ളതായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. ഇത് 300 something ആയിരുന്നു, 380 റേറ്റിൽ വന്നിട്ടുണ്ട്. ഷാള് വന്നിട്ട് നെറ്റാണ്, നെറ്റിന് രണ്ട് സൈഡിലും ഇങ്ങനെ ഗോൾഡൻ വർക്ക് വന്നിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പിന്നെ വന്നിട്ട് പാൻറ് കൊടുത്തിരിക്കുന്നത് ഒരു ഇത് നമ്മുടെ റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്, റയോണിൻ്റെ മെറ്റീരിയലാണ്. ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് പാൻറ്റിന്. ഇതും വലിയ ഫിനിഷിങ് വർക്കൊന്നും അല്ല, ഒറ്റയടിപ്പിലാണ് ലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റയടിപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര മെറ്റീരിയലും അത്ര വിശ്വസനീയമായിട്ടുള്ളൊരു മെറ്റീരിയൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അത്ര വലിയ ഞാനൊരു മാർക്ക് കൊടുക്കുന്നില്ല. ബാക്കിയൊക്കെ എനിക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ 2-3 എടുത്ത് എന്താ പറയുക, നോക്കി വെച്ചിട്ടുണ്ട് മേടിക്കാനായിട്ട്. എന്തായാലും മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവർ നന്നായിട്ട് റിവ്യൂ ചെക്ക് ചെയ്യുക. റിവ്യൂ ചെക്ക് ചെയ്തതിന് ശേഷം നല്ല പ്രൊഡക്റ്റ് ആണോ നമുക്ക് നോക്കുമ്പോൾ, നമ്മൾ ഇത്രയും ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഡ്രസ്സ് കാണുമ്പോൾ അറിയാലോ എന്താകും. അല്ലെങ്കിൽ ഒറിജിനൽ ഫോട്ടോസ് അതിനകത്ത് റിയൽ ഇമേജസ് അവിടെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ റിയൽ ഇമേജസും കൂടെ നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. പിന്നെ മെറ്റീരിയൽ ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷോളിന് നമുക്ക് നീളം കുറവ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ടോപ്പ് മെറ്റീരിയൽ വരുന്നതും ബോട്ടം മെറ്റീരിയലും വരുന്നതും കുഴപ്പമില്ല. ബോട്ടം മെറ്റീരിയലിനും ഇതുപോലെ തന്നെ ഇത്തിരി നീളക്കുറവാണ് വരുന്നത്, ഞാൻ അത് തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോൾ അതുകൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മീഷോയിൽ നിന്ന് പ്രൊഡക്റ്റ് നമുക്ക് നല്ല പ്രൊഡക്ട്സ് ഒരുപാട് കിട്ടും, പക്ഷെ നന്നായിട്ട് സെർച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേര് ഞാൻ ഇതിട്ടുകൊണ്ട് ചെല്ലുമ്പോൾ ചോദിക്കുകയോ മീഷോലെ അല്ലേ കൊള്ളാമല്ലോ നല്ല ഡ്രസ്സാണല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല റിവ്യൂ നോക്കുക, അതുപോലെ റിയൽ ഇമേജ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക, പിന്നെ അളവുകൾ കറക്റ്റ് ആണോ നമുക്ക് വരുന്നത് നോക്കുക. റിട്ടേൺ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ പൈസ അത് അക്കൗണ്ടിലേക്കൊക്കെ വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും, പുതിയ പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുകയും വേണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട്, അടുത്തൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ, അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല വീഡിയോകളുമായിട്ട് വരാം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.